ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സദ്യയിലൊക്കെ മെയിൻ സുന്ദരിയായിട്ടുള്ള താരം, എല്ലാവർക്കും കാണാനും കഴിക്കാനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതെന്നുവെച്ചൊരു മീഡിയം സൈസുള്ള രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് വേണം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് വേണം, അപ്പോഴേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു സ്വീറ്റും ഒക്കെ ഉണ്ടാവും, ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ബീട്രൂട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തന്നെ നോക്കി വാങ്ങിക്കണം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ പോകുമ്പോൾ ജസ്റ്റ് അതിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി നോക്കിയാലും മതി. നല്ല കളറുള്ളത് മാത്രം ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി നോക്കിയെടുക്കുക. ഇപ്പം ഞാൻ ബീട്രൂട്ട് രണ്ടും ഇവിടെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായി ഒന്ന് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു അഞ്ച് വിസിൽ കേട്ടോ. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചെറുകിയതും പിന്നെ ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം, രണ്ട് പച്ചമുളക്, ഒരു മുക്കാൽ ടീസ്പൂൺ കടുകും, ഒരു ടീസ്പൂൺ സാദാ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് മൊത്തത്തിൽ ഒരു കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ തൈര് നന്നായിട്ട് ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കട്ടയില്ലാതാക്കിയ തൈരായിരിക്കണം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ എടുത്ത തൈരാട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരെടുത്തിട്ട് നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കണ്ടോ, ഇതേപോലെ ഞാനിത് ഒരുപാട് അരച്ചിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, കഷ്ണങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടി കഴിക്കുമ്പം അങ്ങനെ കഷ്ണം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, ഞാൻ പറഞ്ഞില്ലേ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വലിയ വലിയ കട്ട ഉണ്ടെങ്കിൽ ഈ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചുകൊടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കളറൊക്കെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള തൈര്, ഒരു കപ്പ് തൈര് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയല്ലോ, ബാക്കിയുള്ള തൈര് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരുപാട് തിളക്കാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. തിള തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് പെട്ടെന്ന് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവരെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ലേ. അപ്പോൾ കണ്ടോ സൈഡിലൊക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തീ ഓഫ് ചെയ്തു, എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ തൈര് പിരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിലുള്ള വറവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു പാൻ എടുത്തത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചത്. അപ്പോൾ രണ്ടെണ്ണം മതി ഇടത്, ഒരുപാട് എരിവുള്ള കറിയല്ല, ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു കറിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചടിയിലേക്ക് പകർത്താം. അപ്പോൾ ഈ കളറുള്ള ഈ ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും ഈ കറി. പിന്നെ ആ തൈരനും ഉണ്ടല്ലോ ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് ബീട്രൂട്ട് പച്ചടി എന്ന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഓണം.